നമസ്കാരം. ഗ്യാസ്ട്രോകോണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഷുഗറാണ്. ഈ ഷുഗർ പാലിൽ മാത്രം കണ്ടുവരുന്ന ഷുഗറാണ് ലാക്ടോസ്. അപ്പോൾ ഈ ഷുഗർ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ചില ആളുകളിൽ കഴിവുണ്ടാവില്ല. അത്തരം ആളുകളിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ഉദാഹരണമായിട്ട്, പാല് കുടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വയറ്റിനകത്ത് ഗ്യാസ് നിറയുന്ന പോലെ തോന്നും, വയറിൽ വീർത്ത് വരും, വയറ്റിലൊരു വേദനയുണ്ടാകും, ഗ്യാസ് നിറഞ്ഞിട്ട് വയറ്റിലൊരു ക്രാമ്പി പെയിൻ പോലെ ഉണ്ടാകും, കുറേ ഗ്യാസ് അടിയിൽക്കൂടെയും ചിലപ്പോൾ മുകളിൽ കൂടെയും പോകും, അതോടൊപ്പം തന്നെ വയറ്റിൽ നിന്ന് ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും കുടിച്ച് കുറച്ച് സമയത്തിന് ശേഷം ഇതേപോലെയുള്ള സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്നറിയപ്പെടുന്ന ഒരു അസുഖം നമുക്കുണ്ടോയെന്ന് നമുക്ക് സംശയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ലാക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ പാലിലുള്ള ഒരു ഷുഗറാണ്. പാലിൽ പാല് ശരിക്കൊരു സമീകൃത ആഹാരമാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ കാൽഷ്യമുണ്ട്, വേറെ പല രീതിയിലുള്ള മിനറൽസ് ഉണ്ട്, പല രീതിയിലുള്ള പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനുള്ള ചില ഘടകങ്ങളുണ്ട്, ലാക്ടോഫെറിൻ, അതോടൊപ്പം തന്നെ ഷുഗറുമുണ്ട്. ഷുഗറിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ആ ഷുഗറാണ് ലാക്ടോസ്. അപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിൽ ഒരു എൻസൈം ഉണ്ട്, ലാക്ടേസ് എന്നാണ് അതിൻ്റെ പേര്. ഈ എൻസൈം ചെറുകുടലിലെ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയത്തിലാണ് ശരിക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ എൻസൈം ഇല്ലാത്ത ആളുകളിൽ പാല് കുടിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മളൊരു നവജാത ശിശുവിൽ ഈ എൻസൈം ഉണ്ട്. 34 ആഴ്ച പ്രായമാകുമ്പോൾ, ഗർഭാവസ്ഥയിൽ 34 ആഴ്ച പ്രായമാകുമ്പോൾ കുട്ടിയിൽ ഈ ഇൻ്റെസ്റ്റൈനിൽ ലാക്ടേസ് എൻസൈം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. കൃത്യം 10 മാസം അല്ലെങ്കിൽ 9 മന്ത്സ് ആൻഡ് 7 ഡേയ്സ് അത് കഴിഞ്ഞ് ഡെലിവറി ചെയ്യുന്ന കുട്ടികളിൽ പാല് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കുട്ടികളിൽ പൊതുവെ പാല് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ അതിനുശേഷം നമ്മൾ വളർന്നു വരുമ്പോൾ പാല് നമുക്കൊരു എസൻഷ്യൽ കമോഡിറ്റി അല്ലാതെയായിട്ട് മാറുകയാണ്. കുറച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 10 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് പാല് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് പ്രകൃതിയുടെ നിയമം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വരും. അങ്ങനെ വരുമ്പോൾ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ഈ ചെറുകുടലിലുള്ള പാലിലെ ഈ എൻസൈമിനെ, ഈ ആൽക്കഹോളിനെ, ഈ പാലിലുള്ള ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. ചില ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളുള്ള ആളുകളിൽ, പ്രൈമറി ലാക്ടേസ് ഇൻസഫിഷ്യൻസി എന്നറിയപ്പെടുന്ന ഈ അസുഖമുള്ള ആളുകളിൽ, പെട്ടെന്നായിരിക്കും ഈ ലാക്ടേസ് എൻസൈമിൻ്റെ അളവ് കുറയുന്നത്. അപ്പോൾ അവർക്കൊരു പ്രായത്തിന് ശേഷം പാലോ പാലുൽപ്പന്നങ്ങളോ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ വയറിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും, നല്ലപോലെ ഗ്യാസ് ഉണ്ടാകും. അതിന് കാരണം എന്ത് കഴിഞ്ഞാൽ, പാല് നമ്മുടെ ചെറുകുടലിൽ എത്തുമ്പോൾ സാധാരണ അത് ദഹിക്കും. പാലിലുള്ള ഈ മറ്റേ ഷുഗർ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസാക്കി മാറ്റി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും. പക്ഷേ ഈ എൻസൈം ഇല്ലാത്ത ആളുകളിൽ ഈ ലാക്ടോസ് ചെറുകുടലിൽ നിന്നും വൻകുടലിലോട്ട് എത്തും. വൻകുടലിൽ പാല് അതേ രീതിയിൽ തന്നെ എത്തുമ്പോൾ വൻകുടലിൽ നിറയെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ബാക്ടീരിയകൾ ഇതിനെ വിഘടിപ്പിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള ഒരു ആസിഡും അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആക്കി മാറ്റുന്നു. അപ്പോൾ ശരീരത്തിൽ കുറേയധികം ഹൈഡ്രജൻ സാധാരണതയിൽ കവിഞ്ഞ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇങ്ങനെ വരുമ്പോൾ നല്ലപോലെ ബ്ലോട്ടിംഗ് ഉണ്ടാകും, വയറ് വല്ലാതെ വീർക്കും, അത് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയി ഇരിക്കുന്നതുകൊണ്ട് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകും. ഈ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും നിറഞ്ഞ് വയറ്റിലൊരു ക്രാമ്പി പെയിൻ വരും.
വയറ് വീർത്തിരിക്കും, വേദനയുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പ്രൈമറി ലാക്ടേസ് ഇൻസഫിഷ്യൻസി എന്നറിയപ്പെടുന്ന അസുഖം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അഡൽട്സിലാണ് ഈ ലാക്ടേസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന സിംപ്റ്റംസ് ഉണ്ടാകുന്നത്. കുട്ടിക്കാലത്ത് പ്രകൃതിയുടെ നിയമപ്രകാരം കുട്ടിക്ക് പാല് കുടിക്കണം, അതുകൊണ്ട് കുട്ടിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാകാറില്ല. കുട്ടികളിലുണ്ടാകുന്നത് മിൽക്ക് പ്രോട്ടീൻ അലർജി, അതായത് പശുവിൻ പാല്, അമ്മയുടെ പാലിലുള്ള പ്രോട്ടീനോട് കുട്ടിക്ക് അലർജി ഉണ്ടാകില്ല. പക്ഷേ പശുവിൻ്റെ പാലിനോട്, പാലിലെ പ്രോട്ടീനോട് ചിലപ്പോൾ കുട്ടികളിൽ അലർജി ഉണ്ടാകാം. മിൽക്ക് പ്രോട്ടീൻ അലർജി എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് വേറൊരു സംഭവമാണ്. അതിൽ ചിലപ്പോൾ മലത്തിക്കൂടെ ചോരയും കഫമൊക്കെ പോകാം, കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ഗ്രോത്തിന് സ്റ്റണ്ടിങ് ഉണ്ടാകാം. അത് വേറൊരു സംഭവമാണ്, അത് വേറെ എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ ലാക്ടേസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിൽ പലർക്കും, നിങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഐസ്ക്രീം കഴിച്ചാൽ ചിലപ്പോൾ പാലിൻ്റെ തൈര്, മോര്, അല്ലെങ്കിൽ പാലിൻ്റെ ഏതെങ്കിലും ഒരു ഘടകങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാല് ചേർത്തിട്ടുള്ള എന്തെങ്കിലും പായസം, അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീംസ്, ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വല്ലാതെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാകാം. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പാലും ഐസ്ക്രീമും കഴിക്കുമ്പോഴാണ്. പാല് ഫുള്ളായിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വല്ലാതെ കൂടുതലായിട്ട് നമുക്ക് തോന്നാം. രണ്ട് ഗ്ലാസ് പാലൊക്കെ ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ അളവിൽ പാല് കുടിച്ചാലൊന്നും വലിയ കാര്യമായിട്ടുള്ള സിംപ്റ്റംസ് ഉണ്ടാകില്ല. പക്ഷേ നല്ല അളവിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ധോണിയൊക്കെ കുടിക്കുന്നത് 5 ലിറ്റർ പാല് കുടിക്കുന്നതാണ് ധോണി പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ പാല് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തായാലും സിംപ്റ്റംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഐസ്ക്രീം, ഐസ്ക്രീമിലും നല്ലപോലെ ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചാലും ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് എന്നറിയപ്പെടുന്ന ഒരു വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് കുടലിലൊരു ഇൻഫെക്ഷൻ വന്നു, അതിന് ഒരു ഫുഡ് പോയ്സണിങ്, പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയ്സണിങ് വന്ന് വയറ്റിൽ ലൂസായിട്ട് പോയി, ഛർദ്ദിച്ചു, അത് കുറച്ച് ദിവസം നീണ്ടു നിന്നു, പതുക്കെ അത് മാറി. അതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് പാല് കഴിക്കുമ്പോൾ നമുക്കൊരു ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകാം. അത് ഈ കുടലിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കുടലിൽ വന്നിട്ടുള്ള ഒരു ഇൻസൾട്ടിന് ശേഷം കുടലിലുണ്ടാകുന്ന ഈ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയത്തിലെ ലാക്ടേസിൻ്റെ കുറവ്, അതുമൂലമാണ് ഈ പ്രയാസം ഉണ്ടാകുന്നത്. അത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നോർമലാവും. എന്നാൽ പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് മൂലം ഉണ്ടാകുന്ന പാല് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് നോർമലാവാൻ സാധ്യതയില്ല. അതുപോലെ സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകുന്ന ചില കുടലിലെ ചില ഗുരുതരമായ അസുഖങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് ക്രോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ്, ഇൻ്റസ്റ്റൈനിൽ ചില ചെയ്യുന്ന ചില സർജറികൾ, പിന്നെ ഫുഡ് ഇൻടോളറൻസ്. അപ്പം ഇങ്ങനത്തെ ചില കണ്ടീഷൻസിൽ സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകാം. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അസുഖം ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം അതങ്ങോട്ട് മാറിപ്പോവും. പിന്നെ ചില ആളുകളിൽ, ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ ഈ ലാക്ടോസിൻ്റെ ഇൻടോളറൻസ് ഉണ്ടാകും. ലാക്ടേസ് എൻസൈം ഇല്ലാത്തൊരു അവസ്ഥയുണ്ടാകും. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ കുട്ടികളിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഗതിയാണ്. അത് പക്ഷേ സാധാരണ അത്ര കോമൺ ആയിട്ട് കാണുന്നില്ല. എങ്കിൽ കൂടി അതുണ്ടെങ്കിൽ കുട്ടികളിൽ നമ്മൾ പാല്, പശുവിൻ്റെ പാല് കൊടുക്കുന്ന ആ ഒരു സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പറ്റുന്നു വല്ലാതെ അസിഡിക്കായിട്ടുള്ള മലം പോകുന്നതും അല്ലാതെ ഗ്യാസും വയറ് വീർത്ത് വയറ് നിറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ അതിൽ പറയുന്ന പ്രധാന ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഏറ്റവും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈഡ്രജൻ ബ്ലഡ് ടെസ്റ്റ്. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു ബാഗിലേക്ക് നമ്മൾ ഊതി അതിലുള്ള ഹൈഡ്രജൻ്റെ അളവ് നോക്കി അത് മനസ്സിലാക്കിയിട്ട് ഈ അസുഖമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് ഹൈഡ്രജൻ ബ്ലഡ് ടെസ്റ്റ്. അത് പാലും പാലുൽപ്പന്നങ്ങളും ഒരു നിശ്ചിത അളവിൽ കഴിച്ചതിന് ശേഷം, കുറച്ച് നേരത്തിന് ശേഷമാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡിലെ ചില നിശ്ചിത അളവിലുള്ള ചില ഘടകങ്ങളുടെ അളവ് പരിശോധിച്ചിട്ടും നമുക്ക് ഈ അസുഖമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി പ്രൈമറി ലാക്ടേസ് ഇൻസഫിഷ്യൻസി ഉള്ള ഒരാളിൽ എങ്ങനെ നമുക്ക് ചികിത്സിക്കാമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിൽ പാലും
പാലുൽപ്പന്നങ്ങളും പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. പക്ഷേ പാലിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പാലിൽ കാൽഷ്യം നല്ലപോലെയുണ്ട്. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു പ്രയാസമുള്ളൊരു സംഗതിയാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ പ്രായമാകുമ്പോൾ എല്ലുകളുടെ ബലം കുറയുന്നൊരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ സ്ഥിരമായിട്ട് പാല് കുടിക്കുന്ന ആളുകളിൽ കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത് കാരണം ഇത് പ്രൈമറി ലാക്ടേസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിലും പാല് കുടിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ചെറിയ അളവിൽ പാല് ഇങ്ങനെയുള്ള ആളുകൾ കഴിക്കുക. അപ്പോൾ അതിനത് റെഗുലറായിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ കുടൽ ഇതിനോട് അഡ്ജസ്റ്റഡ് ആവും. അഡ്ജസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പാല് കുടിച്ചു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ആ സിംറ്റംസ് സാധാരണ രീതിയിൽ ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, ഒരു മേജർ മീലിൻ്റെ ഒപ്പം രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നല്ല ഭക്ഷണത്തിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് പാല് കുടിച്ചു നോക്കാം. അപ്പോൾ ഈ ഇങ്ങനെ കുടിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഈ പാർഷ്യൽ ഡൈജഷൻ നടക്കില്ല, അതുപോലെ ഈ ഗ്യാസ് ഫോർമേഷൻ കാര്യമായിട്ട് നടക്കില്ല, വയറ്റിൽ നിന്ന് ഇളകിപ്പോക്കും കാര്യമായിട്ട് ഉണ്ടാവില്ല, വയറ്റിൽ വേദന ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നൊരു സംഗതിയാണ്. പിന്നെ യോഗർട്ട്, യോഗർട്ട് സാധാരണ പാലിൽ ബാക്ടീരിയയുടെ ആക്ഷനൊക്കെ വന്നിട്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് യോഗർട്ട് ഉണ്ടാക്കുന്നത്. ഈ യോഗർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യോഗർട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളിൽ യോഗർട്ട് ഉപയോഗിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ചില ചീസുകൾ, ഇപ്പോൾ സിസ് ചീസ് ഉപയോഗിക്കാം, ചെഡാർ ചീസൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചീസ് ഉപയോഗിക്കുമ്പോഴും പലപ്പോഴും വയറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് ലാക്ടേസ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ കൂടിയും പാലിൻ്റെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പാലിൽ നിന്നും കിട്ടുന്ന പല ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനും കഴിയും. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ്, സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന പാലിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.